ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു ചക്ക കൂട്ടാൻ വെക്കാട്ടോ. ചക്ക ആയിട്ട് ഇന്നൊരു കൂട്ടാൻ, നമുക്ക് തേങ്ങ കരച്ചിട്ട് ഒരു അടിപൊളി കൂട്ടുണ്ടാക്കാം. നമുക്ക് ഈ ചക്ക ആദ്യം ഒന്ന് കൊത്തി പറിച്ചിട്ട് ചോള എടുക്കാം. അപ്പോൾ ചക്ക നമുക്കൊന്ന് ഇതെന്ന് ഈ പറിച്ചിട്ടേ ഇതേപോലെ ഒരു തുണ്ടങ്ങൾ ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെ അടർത്തിയാലേ ആ ചക്കയും ചോളയെ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് ഈ നാരൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ചവണിയൊക്കെ എടുക്കൂലേ, അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മുറിക്കണ്ട. അപ്പം ഞാൻ ചക്ക ഇതെല്ലാതും നമ്മളെ ചക്കയൊക്കെ ചോളയൊക്കെ ഇതേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുരുവും കുറച്ച് കുറച്ചൊക്കെ കുരു എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്കറിൽ നമുക്കൊന്ന് പിന്നെ നേരില്ലാത്ത മുളക് കേട്ടോ, ഒരു ഒരു സ്പൂണ് മുളക് പൊടി. ഇനി നമുക്ക് പച്ചമുളക് തേങ്ങ കൂടെ അരക്കാം, പിന്നെ കുരുമുളക് പൊടിയും തേങ്ങയിൽ കൂടെ അരക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിന് കല്ലുപ്പിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം മതി. ചക്കയിൽ മഴ ഒക്കെ പെരുത്തി വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മതി. നമുക്ക് അരച്ച് വെച്ചിട്ട് ഒരു രണ്ട് ഫീസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ട് ഫീസിലായിട്ട് നമ്മുടെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം വെന്ത് കലയും. അപ്പം നമുക്ക് ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഒരു മുറി തേങ്ങ, ഒരു മുറി തേങ്ങ, പിന്നെ ഒരു സ്പൂണ് കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു മൂന്ന് ചെറിയ ഉള്ളി, പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി, ഒരു അര സ്പൂണ് ചെറിയ ജീരകം, പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സറ് ജാറെടുത്തിട്ട് അതിലേക്കൊന്ന് ഇട്ടിട്ടു. നമുക്ക് എടുത്തു വെച്ച കറിവേപ്പില, ചെറിയ ഉള്ളി, പിന്നെ ചെറിയ ജീരകം. നിങ്ങൾക്ക് എരി നല്ല വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പിന്നെ പച്ചമുളക് ഇട്ട് അരക്കട്ടോ. മുളക് പൊടി, നമ്മൾ എരിയില്ലാത്ത മുളക് പൊടി അല്ല എടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ ആവശ്യത്തിന് അരക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം. അപ്പം നമ്മളെ ചക്കയൊക്കെ അതാ നല്ലതുപോലെ വെന്ത് കലങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. തേങ്ങ നല്ലതുപോലെ അരയൊന്നും വേണ്ട, മറ്റേ സാധനങ്ങളൊക്കെ നല്ലതുകൊണ്ട് അരഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പില ഒപ്പം അരക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു മണം കൂടി ആകുമ്പോൾ നല്ല രുചി ഉണ്ടാവും ചക്ക. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെക്കും, ഒന്ന് വെച്ച് നോക്കുമ്പോൾ. എന്തെങ്കിലും ആൾക്കാരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ചക്കയും മാങ്ങയൊക്കെ തിന്നണ കാലം, നല്ലതുപോലെ തിന്നണം കേട്ടോ. കുറച്ച് മീൻ ഒറ്റക്ക് തിന്നാലൊന്നും പോരാ. നമ്മളെ കടുക് നന്നായി പൊട്ടി വരും കേട്ടോ. അപ്പം നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിതൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കണം തൂമിക്കാൻ കേട്ടോ. പിന്നെ നമുക്കൊന്ന് സെർവ് ചെയ്യാം. വാഴൻ്റെ ഇല വെച്ചിട്ട് നിങ്ങൾ ചക്ക വെച്ചാൽ വാഴൻ്റെ ഇല വിട്ട് അതിലേക്ക് ഇടുക. അപ്പം നല്ല ഇപ്പം നമ്മൾ ചക്കക്കൂട്ടം ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കഴിച്ചാൽ വേറെ പിന്നെ നമുക്ക് ദിവസം വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ വക്കിട്ടില്ലെങ്കിൽ ഒന്ന് ഇലയിൽ തന്നെ നിങ്ങളിതിങ്ങനെ വെക്കണം കേട്ടോ. അടിപൊളിയാണ് ടേസ്റ്റ്.